ഹലോ, വെൽക്കം ബാക്ക് ടു ഷുഗർ പ്ലംസ്. ഇന്ന് നമ്മളെ റെസിപ്പിയെന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പുൾമിയപ്പ് കേക്കാണ്. അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. കീപ് വാച്ചിങ്. ആദ്യം നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതിൽ കേക്കിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, എല്ലാവർക്കും കേക്ക് ആക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ കേക്കിൻ്റെ റെസിപ്പിയും കൂടി കാണിച്ചാൽ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ് അതിനെ സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് കാരമൽ സോസ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽട്ടാകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷുഗർ ഇവിടെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 50 ഗ്രാം ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ കാരമൽ സോസ് നല്ല തിൻ കൺസിസ്റ്റൻസിയിൽ വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് എടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു റൗണ്ട് ടോപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മേലിൽ വെച്ചിട്ട് ഒരു 3 സർക്കിളിൽ നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കത്തിനെ കൊണ്ടോ സ്പാറ്റുള്ളതിനെ കൊണ്ടായിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിവിടെ ചോക്ലേറ്റ് സോസ് ഒന്ന് ആക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീമിൽ ഞാനൊരു ചെറിയ കഷ്ണം ചോക്ലേറ്റ് ബാർസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പാലും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒരു തിൻ കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ചോക്ലേറ്റ് സോസ് റെഡിയാക്കിയെടുക്കാം. പീസ് സർക്കിളിൽ കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കാഷ്യൂ ബദാം ഫ്രഷും ചോക്കോ ചിപ്സും ഉണ്ട്. അതേപോലെ വിപ്പിംഗ് ക്രീം ആക്കി വെച്ചിട്ടുണ്ട്, ചോക്ലേറ്റ് സോസും, പിന്നെ കുറച്ച് ചോക്ലേറ്റ് ബാർസ് ക്രിയേറ്റ് ചെയ്തതും, അതേപോലെ തന്നെ കാരമൽ സോസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇവിടെ ഒരു പീസ് ഓഫ് കേക്ക് വെച്ചിട്ട് അതിൽ ട്രാൻസ്ഫർ ഷീറ്റ് കൊണ്ട് ഒന്ന് ചുറ്റി വെച്ചിട്ടുണ്ട്. ട്രാൻസ്ഫർ ഷീറ്റ് നമുക്ക് കേക്ക് വാങ്ങുന്ന ഷോപ്സിലെല്ലാം വാങ്ങാൻ കിട്ടും, ചെറിയ പൈസയേ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സിലിണ്ടർ ഷേപ്പ് റോൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്ലാസ്റ്റർ ചെയ്തതാണ്. എനിക്കതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. സോ അതിങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ആദ്യം ഒരു കേക്ക് പീസ് വെക്കുക, എന്നിട്ട് ഈ സിലിണ്ടറിക്കൽ ഷേപ്പ് നമ്മുടെ ട്രാൻസ്ഫർ ഷീറ്റ് ഒന്ന് പ്ലേസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മേലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ബാർസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമുക്കിതിൻ്റെ മേലേക്ക് നെക്സ്റ്റ് പീസ് ഓഫ് കേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ബദാമും കാഷ്നട്ടും ജസ്റ്റ് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് പീസ് ഓഫ് കേക്കും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം. വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ ഇപ്പോൾ കുറച്ച് ഞാൻ സർക്കിൾ ചെയ്തെടുത്ത കേക്ക് കുറച്ച് തിക്കാണ്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിനെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് കുറച്ചും കൂടി കാരമൽ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി
ഇനി ഇതിൻ്റെ മേലിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് സോസ് നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും ചോക്കോ ചിപ്സ് അതേപോലെ കാഷ്നട്ടും ബദാം ക്രഷ് ചെയ്തതും കൂട്ടിയിട്ടിട്ട് നല്ലോണം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുൾമിയപ്പ് കേക്ക് ഇവിടെ റെഡിയായി. ഇനിയാണ് മെയിൻ ടാസ്ക് ഉള്ളത്, നമുക്കിതൊന്ന് പുള്ളി ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് മെല്ലെന ഇത് ഷീറ്റ് പുള്ളി ചെയ്തിട്ട് നമ്മുടെ പുൾമിയപ്പ് കേക്ക് കാണാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പുൾമിയപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല ചോക്ലേറ്റ് ആൻഡ് നട്ട് റിച്ച്നെസ് ഉള്ള നല്ല അടിപൊളി കേക്കാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിന്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലേവറിൽ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് ഏത് ഫ്ലേവറിലും ഇത് ചെയ്തെടുക്കാമെന്നാണ്. റസ്മലൈ ഫ്ലേവറിലും റഫലോ ഫ്ലേവർ അല്ലെങ്കിൽ വാനില ഫ്ലേവർ ഏത് വൈറ്റ് ചോക്ലേറ്റിൽ വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റാണ്. സോ വീണ്ടും നല്ലൊരു റെസിപ്പിയോ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.